ചോദ്യം ഇതാണ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് റോഡ്രിഗസ് ഫോർമുല? നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് റോഡ്രിഗസ് ഫോർമുല അറിയുമെങ്കിൽ നേരെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം. പക്ഷേ ഇനി നിങ്ങൾക്ക് റോഡ്രിഗസ് ഫോർമുല അറിയില്ല, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാൻ കഴിയുക? നോക്കൂ, ഈ ഓപ്ഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ എച്ച് എൻ ഓഫ് എക്സ് എന്താണ് എച്ച് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. ഹെർമൈ പോളിനോമിയലുകളെയാണ് നമ്മൾ എച്ച് എൻ എന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. വേർ എൻ എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര ഒക്കെ ആവാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാവും ഇത് ഹെർമൈറ്റ് പോളിനോമിയലാണ്. ഇനി നിങ്ങൾക്ക് ഹെർമൈറ്റ് പോളിനോമിയലുകളുടെ എൻ ഈക്വൾ ടു 0 വാല്യൂ, എൻ ഈക്വൾ ടു 1 വാല്യൂ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഈവൻ റോഡ്രിഗസ് ഫോർമുല അറിയില്ല എങ്കിൽ കൂടിയും. എങ്ങനെയത്? എന്താണ് എച്ച് 0 അല്ലേ? എൻ വാല്യൂ 0 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വാല്യൂ കിട്ടുക? 1 കിട്ടുക. അതേപോലെ എച്ച് 1 എന്താണ്? 2x ആണ്. എച്ച് 2 എന്താണ്? 4x²-2 ആണ്. എച്ച് 3xോ? 8x³-12x ആണ്. ഇത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇവിടെ 0 അല്ലേ, എച്ച് 0 എന്ന് പറയുമ്പോൾ 0x, x 0 ആണ് അല്ലേ. ഇനി എച്ച് 1 ആണെങ്കിലോ ഇവിടെ ഒരു x ഉണ്ട്. ഇനി എച്ച് 2 ആണെങ്കിലോ ഇതാ ഇവിടെ 2x ഉണ്ട്, x × x, x². അല്ലേ, ഇനി എച്ച് 3 ആണെങ്കിൽ x³ വരുന്നുണ്ട്. ഇനി x⁴x ആണെങ്കിലോ ആ ഇവിടെ 4 ആണ്, x⁴ ആണ്, ദെൻ x². ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇവിടെ ഡിഫറൻസ് x³ഉം x ഉം തമ്മിലാണ് അല്ലേ, x²ൻ്റെ ഡിഫറൻസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അല്ലേ, x²ൻ്റെ ഡിഫറൻസാണ് രണ്ട് ടേമും തമ്മിലുള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. ഇനി ഇതിൽ ആകെ ഒരു ടേം മാത്രം, ഇതാ ഈ ഒരു ടേം മാത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അതായത് എന്തിനാ മതി, ഇതാ ഇവിടെ ഫംഗ്ഷൻ തന്നിട്ട്, ജനറൽ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഫോർ എനി എൻ വാല്യൂസിലുള്ളത്. അതിൽ എൻ വാല്യൂ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ എ. നമ്മൾ ഓപ്ഷൻ എ എടുക്കുകയാണ്. നമ്മൾ ഓപ്ഷൻ എയിൽ എന്ത് ചെയ്യാൻ പോവാ, എൻ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ് ചെയ്യാൻ പോവാണ്. സോ എച്ച് 0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്നിന് 0 വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യണം, ഇവിടെയും എന്നിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇതും 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ എന്ത് കിട്ടും, e²-1·0 d0/dx⁻⁴ e²-x². ഓക്കെ, സോ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഓൾറെഡി. ഇനി ബാക്കിയുള്ളത് ആരാ, -1·0 ആണ്, എന്ത് കിട്ടും, 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, e²·x²·e²-x². നോക്കൂ, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എന്തായാലും കിട്ടുക, നമുക്ക് 1 കിട്ടും. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ എ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓപ്ഷൻ എയ്ക്ക് 1 കിട്ടിയെന്ന് വെച്ചിട്ട് വേണം ഓപ്ഷൻ ബിക്കും സിക്കും ഡിക്കും ഇതേപോലെ 1 കിട്ടിയേക്കാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഓപ്ഷൻ ബിക്കും സിക്കും ഡിക്കും ഒക്കെ എച്ച് 0 എന്ന് പറയുന്നത് 1 കിട്ടുമെന്നുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു ട്രിക്ക് മനസ്സിലാവും അല്ലേ, എങ്ങനെയാണ് ഫസ്റ്റ് ടൈമിന് 1 കിട്ടിയത്. നിങ്ങൾ ഡെറൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം e²ഉം e²-x² വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ 1 കിട്ടിയത്. ഓക്കെ, എന്ത് ചെയ്യണം, ഈ രണ്ട് ടൈമുകൾ ക്യാൻസൽ ചെയ്ത് പോകണം അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെയാണെങ്കിൽ e²x² ഉണ്ട്, e²-x² ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി, നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇനി ബി എടുത്തു കഴിഞ്ഞാലോ e²2x²ഉം e²2x²ഉം ആണ്, ഇത് ക്യാൻസൽ ചെയ്ത് പോവോ, ഇല്ല. ഓക്കെ, ഇനി ഇവിടെയാണെങ്കിൽ e²x² ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ഇവിടെ കിട്ടുന്ന വാല്യൂ അല്ലേ. ഇവിടെയും അതുപോലെ e²-x² e²2x² ആണ്, ഇതും ക്യാൻസൽ ചെയ്ത് പോകില്ല. സോ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആൻസർ എ ആണ്.